തുറക്കരിയും മറക്കിയും നോട്ടെ, തുറക്കരിയും മറക്കിയും. ആ എടാ ഞാൻ ആദ്യം ഇരുന്നല്ലോ പള്ളിക്ക് പോന്ന്. ആ നീ എന്റെ കാര്യം മാത്രം നോക്കിയാ മതി, ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ആക്കൂ. ആ ആ എന്നാ ശരി, ഓക്കെ. ആ അയ്യോട്ടാ ഇവന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചു. ഇന്നലെ ഞാൻ വിളിക്കുന്നു, എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കേടിയാന്നുള്ള ഒരു തിരുപാടും ഇല്ല. എത്ര പൈസ ഉണ്ട്? ഒരു പത്ത് 25 ഉണ്ട്. എവരുന്നോ വന്ന് നിക്കുന്ന ഇവരെ, ഓൻ്റെ ആരെങ്കിലും പൈസ ഏൽപ്പിക്കുവാ. ഓൻ വെറും പേരിച്ചായി കല്ലാറാ. അതിന് നീ ഏതാടാ? നീ എവിടെ വന്ന് നിൽക്കുന്നിയാ? എന്നാ വേണ്ട, അർപ്പറ്റില്ല ചായ ഇപ്പൊ തരേ. ഓൻ അത്ര മോശമാണെന്നല്ലോ കേട്ടാ, നിങ്ങൾ അക്കാര്യത്തിൽ പൊടിക്കൊന്നും വേണ്ട. അല്ല നമുക്ക് ഓൻ്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ. പോണാ പോണത് പോവാ. അനക്കിന്റെ പൂത്തിയായിരുന്നു മണ്ട പോടുന്നു. എന്റെ ഫോണെന്നാടാ സ്വിച്ച് ഓഫ്? എന്റെ പൈസ കൊടുത്തടാ. പറയട്ട് എന്നാടാ. ഏടാ അമ്മ ഇന്നലെ കുളിമുറി നിന്ന് വഴുതി കൊണ്ട് ആശുപത്രിയിലാള്, തലക്ക് നല്ലോണം പറ്റിയതാ. പെട്ടെന്ന് കേട്ടോ അന്റെ അല്ലെങ്കിൽ വേറെ പൈസയുമില്ല, അതൊക്കെ ചെയ്യട്ടേ തിരിഞ്ഞില്ല. ഇപ്പൊ അമ്മക്ക് എങ്ങനെയുണ്ടടാ? ഹലോ, ആ ഞാൻ പൈസ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരും എന്തായാലും. ആ പെട്ടെന്ന് തന്നെ എത്താം. അമ്മ കുറച്ച് സീരിയസ് ആ, ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നു. സ്വന്തം അമ്മയല്ല രാജേട്ടാ, ആരായാലും അങ്ങനെയല്ല ചെയ്തു. രാജേട്ട ഒരൊറ്റ പൈസ ഞാൻ എടുത്തില്ല, മൊത്തയിലുണ്ട്. അതല്ലാടെ വെച്ചാട്ടെ, എടാ രാവിലെ മുതലേ ഞാൻ എത്ര തവണയാടാ നിന്നെ വിളിക്കുന്നത്, ഒന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞപ്പോനേടാ, നമ്മൾ മനുഷ്യന്മാരല്ലേ. ഞാൻ ഈ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു തരും, പക്ഷേങ്കില് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റും. നീ അതൊന്നും ഇപ്പം പറയണ്ട, നീ വേഗം ആശുപത്രി എത്തിയിട്ട് അമ്മേന്റെ കാര്യം നോക്ക്. ഏ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടാ. എടാ നീ ഇവനൊരു ഓട്ടോ വിളിച്ചു കൊടുത്ത. രാജീവേട്ടാ, നിങ്ങൾ ഓനടിക്കൊന്ന് പൈസ വാങ്ങുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടാ. ഞാനെന്താ അങ്ങനെ കണ്ണിച്ചോറിയിലെത്തോന? ഞാനിപ്പോ അത് വാങ്ങണമെന്ന് തന്നെ ആലോചിക്കുന്നു. അല്ല നീ ഇപ്പൊ എനിക്ക് പളനിക്ക് പോന്ന്. പളനിക്ക് ഞാൻ ഇന്ന് പോകുന്നുണ്ട്. അല്ല നീ പോകുമ്പോ ഓന്റെ അമ്മക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അല്ലാണ്ട്
ഞാൻ എന്തെല്ലോ പറഞ്ഞു പോയി. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ സമാധാനം കിട്ടൂലടാ. നിങ്ങളാണ് കൊമ്മയി വിളിച്ചുകൊടുക്കുന്നത്. ഏ കറണ്ടിന്റെ ബില്ലടക്കാൻ പൈസ ഇല്ല, അച്ഛനോട് പണിക്കുവാൻ പറയാം. നിങ്ങളൊക്കെ ഞാൻ അന്നെ വിളിക്കുന്നത്, ഇതാ രണ്ടു മാസത്തേക്ക് ഞാൻ അന്നെ വിളിക്കണ്ട കേട്ടാ. ഞാൻ ഒരു ടൂർ പോക്കാം. ആ എന്നാ മുണ്ടാണ് പോയിക്കോളാം, കച്ച പെരണ്ട് പോയാലും അമ്മയെ പോലും അമ്മ. അവിടെ മൈസൂരേക്കുള്ള ബസ് വരെ ഉണ്ടാവുക. പാവങ്ങളെന്നിങ്ങനെ കറ്റിച്ച് ജീവിക്കരുത് കേട്ടാ, ഇതിൽ ആശുപത്രി കൊടുക്കാനേ ഉണ്ടാവും. അല്ല ഇന്നലെ പോയിട്ട് എന്തായി, പൈസ എല്ലാം കിട്ടീനാ? അതൊന്നും പറയണ്ടപ്പോ, ഒന്നും വേണ്ടേനു. ഞാനാണെങ്കിലും അവന്റെ വീട്ടിലും പോയി അവന്റെ മേത്തും കീറി പിടിച്ച് അന്നേരം അവന്റെ ഓൻ പറയുന്നു അവന്റെ അമ്മ സുകൂലേനും പോലും ആശുപത്രിയിലാണ്. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യം പറഞ്ഞുകൂടാ, ആശ്വാസ്യ പ്രവർത്തനത്തിനിടെ എന്താണ് സംഭവം? ശാലിനി കേരളക്കരയെ രാവിലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ശാലിനി, ഇപ്പോൾ മൈസൂരിലെ ഒരു സ്പാ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അനാശ്വാസ്യ പ്രവർത്തനത്തിനിടെയാണ് ഇവരെ നാലുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശാലിനി, അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ രണ്ട് മലയാളികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ സ്വദേശികളായ കണ്ണാപ്പി സനൽ എന്നറിയപ്പെടുന്ന സനൽ, പളനി സജേഷ് എന്നറിയപ്പെടുന്ന സജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പളനി സജേഷ് അവിടുത്തെ നിത്യ സന്ദർശകനാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെയും കൊണ്ട് പോലീസ് നീങ്ങിയിട്ടുണ്ട് ശാലിനി. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലുള്ള മാന്യമായി ജീവിക്കുന്ന യുവാക്കൾ എങ്ങനെ ഈ കേരളക്കരയിൽ ജീവിക്കുമെന്നാണ് ശാലിനി എനിക്ക് ചോദിക്കാനുള്ളത്. Thank you.